மாபலி வந்தே மாபலி வந்தே பூவிழி கேட்டே தும்பி பெண்ணாளே நீ வரணில்லே ஊஞ்சாலாடண்டே மாபலி வந்தே மாபலி வந்தே பூவே புலி பூவே பூவே புலி பூவே பூவே புலி பூவே എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ പ്രസിഡന്റിന് തൊണ്ടയിലെ അസുഖം കാരണമാണ് എനിക്കിവിടെ കയറേണ്ടി വന്നത്. ഇത് പ്രസിഡന്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാൻ
ചെറുതായിട്ട് ഞങ്ങൾ അധികം ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു ചമ്മലുള്ള ഓർമ്മയൊന്നുമില്ല. ഒത്തിരി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അധികമൊന്നുമില്ല. സഹൃദയരെ, എല്ലാ മലയാളികൾക്കും സ്വാഗതം, ഹൃദ്യമായ സ്വാഗതം തീർന്നു. നമ്മൾ ഒത്തുകൂടിയിട്ട് 3 വർഷമായി, കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ട് പ്രളയങ്ങളെ അതിജീവിച്ച് നമ്മൾ മലയാളികൾ വീണ്ടും ഒരു ഓണം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ കൂടെ ഓണസദ്യ ഉണ്ട് കുറേ പേരെങ്കിലും, ഈ ലോകാവാസം വിളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റിൽ നിന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹപ്പെടുകയാണ്. എൽ ടി എമ്മിനെ കുറിച്ച് കുറച്ചെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി തുടങ്ങാനാവുന്നില്ല. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുണ്ടെടുത്ത കുറച്ച് മലയാളികൾ ഈ ടൗൺഷിപ്പിൽ വരികയും അവർ തുടങ്ങിയ ഒരു കുശലന്വേഷണത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സംഘടനയാണ് എൽ ടി എമ്മി. അപ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുന്നത് അവരുടെ അക്ഷീണ പ്രയത്നത്തിൻ്റെ വിജയങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു കൈയ്യടി നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് കുറച്ച് ഫൗണ്ടൻ മെമ്പേഴ്സിനെ ഞാൻ അവിടെ ഓർമ്മിക്കുകയാണ്. ഈ ഫൗണ്ടൻ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സഹൃദയം ക്ഷമിക്കുക. മെമ്പേഴ്സിൻ്റെ പേര് പറയുകയാണ്, ഫൗണ്ടൻ മെമ്പേഴ്സിൻ്റെ ഇ എസ് വാസുദേവൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ഇ എസ് വാസുദേവൻ, മിസ്റ്റർ പി കെ കെ നായർ, അദ്ദേഹം സ്ഥലത്തില്ല. മിസ്റ്റർ കെ വി കരുണാകരൻ, അദ്ദേഹം സ്ഥലത്തില്ല. മാത്യുക്കുട്ടി അങ്കിൾ, മാത്യുക്കുട്ടി അദ്ദേഹത്തിന് അസുഖമാണ്, അധികം നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ബോംബെയിലുണ്ട് പക്ഷേ ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. മിസ്റ്റർ കെ എസ് ആർ അങ്കിൾ, കെ എസ് ആർ നായർ, ഈസ് ആൾസോ ഇൻ കേരള. ലേറ്റ് മിസ്റ്റർ ദാമോദരൻ, മിസ്റ്റർ കെ സി തോമസ്, മിസ്റ്റർ കെ സി തോമസ് പ്ലീസ്. മിസ്റ്റർ ടി വി മാധവൻ, മിസ്റ്റർ ടി വി മാധവൻ, മിസ്റ്റർ കൃഷ്ണകുമാർ, മിസ്റ്റർ കൃഷ്ണകുമാർ, സജീവ് മേനോൻ, പുള്ളി എ ജി എമ്മിൽ ബിസിയാണ് അതുകൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല. മിസ്റ്റർ കെ പി വി നായർ, പുള്ളിയും എ ജി എമ്മിലാണ്, എ ജി എമ്മിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. മിസ്റ്റർ ശശീന്ദ്രനാഥ്, പുള്ളിയും എ ജി എമ്മിലാണ്. അടുത്ത ശാന്ത രാമചന്ദ്രൻ, അവരും സ്ഥലത്തില്ല. മിസ്സസ് പത്മനാഭൻ, അവർ ഇപ്പോൾ ഇല്ല. ജാനകിയമ്മ, ജാനകിയമ്മയുടെ മകൾ ഇപ്പോഴും ബോംബെയിലുണ്ട് പക്ഷെ അവരും അൺഫോർച്ചുനേറ്റ്ലി സ്ഥലത്തില്ല. അപ്പോൾ ഇത്രയും പേരാണ്. ശോഭാ ദാമോദരൻ, ശോഭാ ദാമോദരൻ പ്ലീസ് കം ടു സ്റ്റേജ്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് ബോറടിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് പ്രസംഗിച്ച് ബോറടിപ്പിക്കാൻ എനിക്ക് ശീലമില്ല. അത് ഞാൻ ജോർജേട്ടന് മൈക്ക് വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ ഈ ധീര നേതാക്കന്മാരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതുപോലൊരു സദസ്സ് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇവരുടെയൊക്കെ ദീർഘവീക്ഷണത്തോടുള്ള ആ ഒരു എത്രയാണ്, 94 ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ഈ 2022 പിന്നിടുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് വെറും 10-18 ഫാമിലി ഏതാണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ സംഘടിപ്പിച്ചാണ് ഈ ഹാള് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഓണം ഇവിടെ സംഘടിപ്പിച്ചത്. ഇന്ന് ഇതിൽ പലരും നമ്മളോടൊപ്പമില്ല. കുറച്ച് പേര് ഇന്ന് അവരവരുടെ സൊസൈറ്റികളിൽ എ ജി എമ്മിൽ പങ്കെടുക്കുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം നല്ലൊരു കയ്യടിയോടുകൂടി ഇവരെ നമുക്ക് നന്ദിയോടെ സ്വീകരിക്കാം. നിലവിളക്ക് നമ്മൾ രാവിലെ തന്നെ കൊളുത്തിയിരുന്നു, എങ്കിലും സിംബോളിക്കലായിട്ട് എല്ലാവരോടും കൂടി ബാക്കി 7 തിരിയാണ് നിലവിളക്കിൽ 7 തിരിയാണ് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ പരിപാടി ആരംഭിക്കുകയാണ്.
എത്തിയ ഈ വേദിയിലെത്തിയ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സീറ്റിൽ പോയിരിക്കാം. നമ്മുടെ പരിപാടി ആരംഭിക്കാം. നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? മാവേലി നാടു വാണിടും കാലം എല്ലാവരും ഒന്നുപോലെ, നിങ്ങൾ പാടിക്കോണം, മോദത്തോടെ വസിക്കും കാലം ഭക്തങ്ങൾക്കുമുട്ടില്ല താനും. എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിയത് മാവേലി നാ കഴിഞ്ഞു താളം പിടിച്ചു. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആബോധത്തോടെ വസിക്കും കാലം അബദ്ധങ്ങൾക്കുമുട്ടില്ല താനും. ഇതിന് വളരെ അർത്ഥവത്തായ ഒരു വരികളാണ് നമ്മളീ പാടിയത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുന്ന ഈ ഓണ ദിവസം മുൻപോട്ട് കടന്നു പോകുമ്പോഴും നമുക്ക് ആർക്കും ഒരു ആപത്തും വരാതെ എല്ലാവരും സന്തോഷവാന്മാരായിട്ടും ആരോഗ്യമുള്ളവരായിട്ടും കഴിയട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒഫീഷ്യൽ പരിപാടി നമുക്ക് തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് പ്രൈസുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് മുൻപായിട്ട് ഇന്ന് 25 പേര്, അത് 7 പേരുടെ പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. ആദ്യം വന്ന 25 പേരിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണിപ്പോൾ. അവർക്ക് സമ്മാനം നൽകുന്നതാണ്. ഇത് കണ്ടിട്ടെങ്കിലും അടുത്ത പ്രാവശ്യം ആദ്യത്തെ 25 പങ്കെടുക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയണം. ആ ഈ നിരക്ക് എടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റാണ്, സജി തോമസ് ആണ്. ഒരു നല്ല കൈയടി കൊടുത്ത് ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. 285 ആരുടെ കൂപ്പണായിരുന്നു എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇന്നത്തെ ഏളി ബേഡ് പ്രൈസിൽ ആദ്യം വന്ന 25 പേരിൽ ഒരാളാണ്. 255 ശീല നരേന്ദ്രൻ, നല്ലൊരു കൈയടി കൊടുത്ത്. അതെ, ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തതാണ്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. ആരാണ് ആദ്യം വന്നതല്ല ഇവിടെ? നിങ്ങൾക്കാർക്കുള്ള സംശയം ഉണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന ആള് 25 പേരിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു നല്ലൊരു കൈയടി കൊടുക്ക്. അതെ, നല്ലൊരു സമ്മാനമാണ്. അപ്പോൾ ഓണ ദിവസം നമ്മൾ സമ്മാനത്തോടുകൂടി ആരംഭിക്കുകയാണ്. കൈയടിക്ക് ശബ്ദം പോരാ. അതെ, ഇങ്ങനെ ശബ്ദം കുറവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ശരിയായില്ലെന്നാണ്. ഒന്ന് കൈയടി ചെന്നാട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ശരിയായെങ്കിൽ കൈയടി ചെന്നാട്ടു. ആ, നല്ല കാര്യം. അപ്പോൾ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം അരുണിത അരവിന്ദിൻ്റെ ഒരു ശിവതാണ്ഡവ സ്തോത്രമാണ്. പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിയുമ്പോഴും കയറി വരുമ്പോഴും നല്ലൊരു കൈയടി കൊടുക്കുന്നതിന് യാതൊരു പിശുക്കും വേണ്ട. നന്നായിട്ടടി.
ജലജ്ജല പ്രവാഹ പാവിത സ്ഥലേ കലേവലംബ്യ ലംബിതാം ഭുജംഗ തുംഗ മാലികാ തമട്ട മട്ട മട്ട മണ്ണിനാദ വട്ട മർവയം ചകാര ചണ്ഡ താണ്ഡവം തനോതു ന ശിവ 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 ടാകടാഹ സംഭ്രമ ഭ്രമനിലിംബ നിർജ്ജരി വിലോല വീചി വല്ലരി വിരാജമാന മൂർധനി ധഗധഗധഗജ്വലല്ലാട പട്ട പാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം മമ ജടാഭുജംഗ പിംഗല സ്ഫുരത്ഫണാമണി പ്രഭാ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖേ മദാന്ത സിന്ധുര സ്ഫുരത്വഗുത്തരീയ മേദുരേ മനോവിനോദമദ്ഭുതം ബിഭർത്തു ഭൂത ഭർത്തരി ടൗൺഷിപ്പിൽ താമസത്തിന് വന്നതാണ്. ഈ കഴിഞ്ഞു പോയ കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇത്രയും എന്നെ കുറിച്ച് റിപ്പോർട്ട് എന്താണ് പറയുന്നു. അടുത്ത പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുക. ആൻസർ തരാൻ റെഡിയാണോ? കാന്തിയടി സ്റ്റേഷനിൽ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പറയണം കേട്ടോ, നാലാമത്തെ സ്റ്റേഷനിലാണ്. ആരാ ജോഗേശ്വരി? ആദ്യം പറഞ്ഞാൽ സത്യം പറയുന്ന അറിയാം. ആദ്യം പറഞ്ഞത് സജി തോമസ്, പക്ഷെ അദ്ദേഹത്തിന് സംഘടനയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന് സമ്മാനമില്ല. അപ്പോ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. വോക്കൽ സിംഗിങ് ആണ് ഇത് അവതരിപ്പിക്കാനായിട്ട് സുനിത ശിവദാസിനെയും പ്രിയ ദീപക് ആരകൃഷ്ണനെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പേര് വായിക്കുമ്പോൾ നമസ്കാരം. ഞങ്ങൾ ഒരു ഫിലിം സോങ്ങും ഒരു നാടോടി പാട്ടുമാണ് പാടാൻ പോകുന്നത്. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളി മകളെ, വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളി മകളെ. തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ, കുഞ്ഞമ്മിണി പ്രാവ. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ, കുഞ്ഞമ്മിണി പ്രാവ. എന്തിനി വേണം എന്നരുളേണം, പുന്നെല്ലിന്നവിലോ പൂവൻ കനിയോ,
തുമ്പപ്പൂ ചോറോ തൂഷനില തൻ തുഞ്ചത്തു വെച്ച പഴം നുറുക്കോ തിരുനെല്ലി കാവിലെ ചെറുതെച്ചി കുഞ്ചും ചിലമ്പിൻ മണിയുണ്ട് ഉന്നാക കയ്യിലെ തുണിയുണ്ട് പൊക്കുല തുള്ളുന്ന തളന്നേ കളമതിൽ പാടത്തെ കുരുമണി പാമണി ഇനി കൊച്ചന്ദ്രാടി മനസ്സിൽ മോഹം ചൊല്ല ചേർന്നൊരു
നന്നായിരുന്നില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടൊക്കെ ഒരു കൈയടി കൊടുത്തു. നിങ്ങൾ കൈയടിക്കുന്നേ നന്നായിട്ട് അടി. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടിവിളിപ്പൂ ഇതാ ഇതാ ഇതാ. എല്ലാവരും ഒരു ചോദം. ഓണപ്പൂവേ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഗാനം കേട്ടു. ഒരു ക്വസ്റ്റ്യൻ, ഈ പാട്ട് രചിച്ചു തരാം, ഈ പാട്ട് രചിച്ചു തരാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്, അത് പാടില്ല. ആരാണ് പി ഭാസ്കരൻ എന്ന പേര് പറഞ്ഞ ആൾക്ക് സമ്മാനമില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പറയുന്നവർക്കും സമ്മാനമില്ല. ഓ എൻ ബി കുറുപ്പ് എന്ന് പറഞ്ഞ ചേച്ചി മുൻപോട്ട് കടന്നു വരിക. ഒരു സമ്മാനം. ആരാണ് ആരാണ് ചേച്ചി പറഞ്ഞുള്ളൂ. നിങ്ങൾ ആൻസർ പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയുക, എനിക്ക് കാണണം. അല്ലെ കൈവൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സൈഡ് എനിക്ക് കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സൈഡ് കാണാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേർക്കും ഓരോ സമ്മാനങ്ങൾ പ്ലീസ്. ആൻസർ വന്നതിനാൽ രണ്ടുപേർക്കും സമ്മാനം നൽകിക്കൊണ്ട് നമ്മുടെ ഓണം മുൻപോട്ട് നീങ്ങുകയാണ്. വരും കടന്നു. ചേച്ചി എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ സംഘടനയുടെ മുൻ പ്രസിഡന്റ് ശ്രീമാൻ ഹരിദാസ് അങ്കിളിന്റെ പത്നിയാണ് ലതാ ചേച്ചി. ഹലോ ചേച്ചി, മോളുടെ വീട്ടിൽ വന്നു. പേരെന്താണ്? സുമംഗല മേനോ. മോളെ എവിടെയാണ്? ദിവ്യയുടെ. ആ ദിവ്യ. ഓക്കെ, അപ്പം രണ്ടുപേർക്കും നല്ലൊരു കൈയടി കൊടുത്തു, സമ്മാനം കൊടുത്തു. ഞാൻ പറഞ്ഞില്ല ഇന്ന് സമ്മാനം മേടിച്ച് നിങ്ങൾ കുഴയും. സീറ്റ് പോയിരുന്നു, സീറ്റ് പോയി, ഓട്ടി പോയിരുന്നു. ഇനി അവസരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ. ഞാനൊരു ഒരു സെന്റൻസ് പറയാം, അത് നിങ്ങൾ ഇവിടെ വന്ന് ഈ മൈക്കിനകത്തൂടെ റിപ്പീറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്. പുളി വടി വടി പുളി. ഇതിങ്ങനെ അടുപ്പിച്ച് നിങ്ങളൊരു 10 പ്രാവശ്യം തെറ്റാതെ പറയണം. തെറ്റാതെ പറയുന്നവർക്ക് നല്ലൊരു സമ്മാനം തരും. പുളി വടി വടി പുളി. ധൈര്യമുള്ളവർ കടന്നു വരിക. വളരെ നല്ലൊരു സംഭവമാണ്, കേൾക്കാൻ വളരെ ആനന്ദകരമായിരിക്കും. പുളിവടി വടി പുളി. കേക്കട്ടെന്ന് എല്ലാവരും കേക്കട്ടെ. വാ കടന്നോ, ധൈര്യം കേട്ടോ. സജി ശബ്ദമൊക്കെ അത് ശരിയായിക്കോളും. കടന്നു വരും പ്രസിഡന്റ്. ഒന്ന് പറഞ്ഞു, ഒന്ന് കൈയടിച്ച്. നമ്മുടെ മുൻ പ്രസിഡന്റ് ഹരിദാസ് ചേട്ടനാണ്. അടിപൊളി 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 അടിപൊളി. ചോദ്യം മനസ്സിലായില്ലാതെ വിചാരിക്കുന്നു. അങ്ങനെയല്ല അത് പറയണ്ടേ. പുളി വടി വടി പുളി. സിമ്പിൾ. മാധവൻ വരുന്നു. മാധവൻ നമ്മുടെ സംഘടനയുടെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളായ മാധവൻ രണ്ടും കൽപ്പിച്ചു വരികയാണ്. വരൂ കടന്നു വരൂ. അപ്പോൾ എന്താ പറയണം? വടിപൊളി. സ്പീഡിൽ പറയണം. പുളി വടി വടിപൊളി അങ്ങനെ പറയൂ. പുളി വടി വടിപുളി. പുളി വടി വടിപുളി. പുളിവടി. പുളിവടി വടിപുളി. 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 വെരി ഗുഡ് വെരി ഗുഡ്. സമ്മാനം സമ്മാനം.
ഗോപാലകൃഷ്ണൻ നന്നായിട്ട് പറഞ്ഞോളൂ. തെറ്റേ അവര് ചിരിക്കും, അവരെ ചിരിപ്പിക്കാനെന്ന് ശ്രമിക്കുന്നതല്ലോ. നിങ്ങൾ ഇതൊക്കെ വേണ്ട നിങ്ങൾക്ക്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ കയറിയാലോ. അഞ്ജലി രഞ്ജിത്ത് റെഡി അല്ലേ? അപ്പൊ മോളിലെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് നമുക്ക് കാണാം അല്ലേ? അപ്പൊ മോളെ ഒരു നല്ലൊരു കയ്യടി കൂടി നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഓൾ ദി ബെസ്റ്റ്. കൊച്ചിന്റെ സന്തോഷം കാണും, നിങ്ങളൊന്ന് കണ്ടേ, അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വെരി ഗുഡ്. നല്ലൊരു കൈയെടുത്ത് പ്രോത്സാഹിച്ച പണ്ട് സ്റ്റേജിൽ കയറാൻ മടിച്ച് കരഞ്ഞോട്ടിരുന്ന ആളാ. പുഷ്പം പോലെ ഡാൻസ് കളിച്ചിട്ട് പോകണുണ്ട് വർഷങ്ങൾക്കും, മൂന്നാല് വർഷം മുമ്പ്. ഇപ്പൊ ഇന്ന് അവള് സുന്ദരിയായിട്ട് സ്റ്റേജിൽ ആരുടെ മുന്നിലും ഡാൻസ് എത്ര വേണേലും കളിച്ചാണ്. ഈ വേണമെങ്കിൽ മുന്നിൽ ഡാൻസ് കളിക്കും അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമ്മള് പരിപാടി മുന്നോട്ട് നീങ്ങുകയാണ്. പുറകിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് സീറ്റുണ്ട് ഇവിടെ. ഇങ്ങേ സൈഡ് ഇവിടെ വന്നിരുന്നു, ഇങ്ങേ സൈഡ് വന്നിരുന്നു. അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് കയറാം. ഇന്ന് ഏത് ദിവസമാണ്? ഏത് ദിവസം? സൺഡേ. എന്താ പറഞ്ഞ്? ഓണ ദിവസം. അതിനെ അറിഞ്ഞില്ലെന്നൊക്കെ പറയാറുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇട പറയണ ഇന്ന് എൽ ടി എമ്മയുടെ ഓണാഘോഷ ദിവസം എന്ന് പറയുന്നത്.
ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഓണം ആഘോഷിക്കാൻ കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എൽ ടി എം എ സംഘടിപ്പിക്കുന്ന, അതായത് ലോക്കണ്ടോല ടൗൺഷിപ്പ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരാണ് അല്ലേ? ആണോ? ആ, സന്തോഷമായി. കാരണം ഇതേപോലെ തന്നെ വൈകുന്നേരം ഈ ഊർജം നിലനിർത്തണം. മഹാബലി പാതാളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ ക്ഷീണിതരായിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ അവർ പുള്ളി വിചാരിക്കും ഇവരിപ്പോഴും പട്ടിണിയിലാണോ എന്ന് വിചാരിക്കും. ലോക്കണ്ടോള ടൗൺഷിപ്പിൽ അങ്ങനെ ഒരു പ്രശ്നമേ നിൽക്കുന്നില്ല. നമുക്കാർക്കും പട്ടിണിയില്ല, നമ്മളെല്ലാവരും സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്നു അല്ലേ? ആണോ? അതെ. മുമ്പേ പറഞ്ഞത് കൂടി ഒരെണ്ണം കൂടെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ബോറടിക്കരുത് കേട്ടോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം, വേറെ മാറ്റി പിടിക്കാം, ഗിയർ മാറ്റി പിടിക്കാം. വണ്ടി കുന്നേ കയറി, കുന്നു വണ്ടി കയറി. ഇത് അടുപ്പിച്ചടുപ്പിച്ച് പറയണം. വണ്ടി കുന്നേ കയറി, കുന്നു വണ്ടി കയറി. എനിക്കറിയ നിങ്ങൾ പറയുന്നുണ്ടോ അവിടെ തെറ്റിച്ചിട്ടുണ്ട്. വണ്ടി കുന്നേ കയറി, കുന്നു വണ്ടി കയറി. കടന്നു വരും. ആരാണ് മുമ്പ് വളരെ സ്പീഡില് കടന്നു വരും മകനെ? ഒന്നല്ല, രണ്ടല്ല, മൂന്ന് സമ്മാനവും നിങ്ങൾക്ക് കൊണ്ടുപോവാം. വണ്ടി കുന്നേ കയറി, കുന്നു വണ്ടി കയറി. ആരാണ്? മാധവൻ. മാധവൻ വരുന്നു വീണ്ടും, രണ്ട് കേൾപ്പിച്ചാണല്ലോ ഇന്ന്. വെരി ഗുഡ്. ഈ ഒരു ആവേശം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇവരൊക്കെ ആദ്യകാല നേതാക്കന്മാരാന്നേ, അവരുടെ ആവേശത്തിന് ഒരു തെല്ലും കുറവില്ല. മാധവൻ നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് കേൾക്കാം. വണ്ടി കുന്നേ കയറി, കുന്ന് വണ്ടി കയറി. 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 ഓക്കെ, അദ്ദേഹം ഇച്ചിരി സമയം എടുത്താണ് പറഞ്ഞതെങ്കിലും ഈ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ മാനിക്കുന്നു. അദ്ദേഹം തെറ്റിച്ചിരുന്നെങ്കിൽ ഇവിടെ ചിരിയുടെ മാലപ്പടക്കമായിരുന്നു. അവിടെ ഒരു അവസരം കൊടുക്കുക, അവസരം കൊടുക്കുക. ഒരു സമ്മാനം കൊടുത്തോളൂ. സമ്മാനം കൊണ്ടുപോകാൻ തന്നെ കരുതി ഇറങ്ങിയിരിക്കുന്നല്ലേ. രാമേട്ടനോട് മേടിച്ചു ഒരു കൈ ഇടുകൊടുത്ത്. ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ധൈര്യവാന്മാർ ഇവിടെ ഉണ്ടോ? ധൈര്യശാലികളുണ്ടോ? ആണായാലും പെണ്ണായാലും ആർക്കും അവസരം നൽകുന്നതാണ്. വളരെ മോശം. ഈ രണ്ട് ആൺപിള്ളേരെ ഒന്നിങ്ങനെ സമ്മാനം മേടിച്ചു പോയാൽ നിങ്ങൾക്കതിന് നാണക്കേടല്ലേ? അങ്ങനെ ആവരുത്. കലാ ചേച്ചി ആരാണ്? ലതാ ചേച്ചി. ചേച്ചിമാരെല്ലാം വിളിച്ച് നമ്മൾ കുഴയാണല്ലോ. സുനിത ഒന്ന് ധൈര്യപ്പെട്ടു വന്നേ, കേക്കട്ടെ. വരുന്നു, വന്നേ, ഒന്ന് ട്രൈ ചെയ്യ്, ഒന്ന് ട്രൈ ചെയ്യ്. അത് രസല്ലേ? ഇതൊരു രസമല്ലേ? നിങ്ങൾ തെറ്റിച്ചാലും രസം, ശരിയാക്കിയാൽ സമ്മാനം. അങ്ങനെയാണ് നമുക്ക് പരിപാടികൾ. ഇനി അടുത്ത പരിപാടിക്ക് കയറുന്നതിന് മുമ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ നേരെ പ്രോഗ്രാം ആൾക്കാരെ വിളിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ധൈര്യം കുറവാണ്, ശരിയാവുന്നില്ല. രാമേട്ടൻ കൈ കാണിക്കുന്ന 12 മണിക്ക് സദ്യ കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിൽ കയറാം അല്ലേ. അടുത്തത് ഈ എഴുതിയിരിക്കുന്ന വായിക്കാൻ തന്നെ ഭയങ്കര പാടുവിടുക. നടേഷ കൗത്വം ഡാൻസാണ്. അൻവിത അരവിന്ദ്, നിത്യ നായർ, ഗൗരി ദീപ, നൈഷ വർമ്മ. ഡി
ബർദോല ടൗൺഷിപ്പ് മലയാളി അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളും അവരുടെ ഫാമിലിയുടെ കൂടി പങ്കെടുക്കുന്ന പരിപാടി. ഈ ലിസ്റ്റിൽ പേര് തന്നിട്ടില്ലെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും പാട്ടോ ഒരു മിമിക്രിയോ എന്തെങ്കിലും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കടന്നു വരാം. അപ്പോൾ അടുത്ത പ്രോഗ്രാമിന് മുമ്പായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവയ്ക്ക്. ഒരു പാട്ട് ആരോ പാടാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അല്ല ഞാൻ കയറി പാടും കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേരെ കേളി കഥനമാമൻ കേരളം. കടന്നു വരൂ. ആരാണ് മോനെ പാടണം? സമയമെടുക്കും. അപ്പൊ നമുക്ക് ഈ പാട്ട് ഒന്നുകൂടെ പാടാല്ലേ. കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേര കേളി കഥനമാമൻ കേരളം. ആരാണ് ഈ പാട്ടിന്റെ രചയിതാവ്? സമ്മാനം കൂടിക്കിടക്കുകയാണ്. ആരാണ് പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട്? ദിവ്യ രോഹിത്, ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. അതിനു മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്ത. നമ്മുടെ സെക്രട്ടറി വളരെ ഉഷാറാണ്. എല്ലാവർക്കും കൈനേരെ സമ്മാനങ്ങൾ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സമ്മാനങ്ങൾ കൂട്ടി വെച്ചിരിക്കുക. ഇതിന്റെ പിറകില് മൊത്തം സമ്മാനമാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 035 കൂപ്പൺ കൊണ്ടുവന്ന ആളിന് ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു. 035 നിങ്ങളിവിടെ രാവിലെ വന്നിട്ടുണ്ട്, കൂപ്പൺ ഇട്ടിട്ട് തിരിച്ചു പോയോ? ആ കടന്നു വരൂ. 35 ആ സമ്മാനദാനം നൽകുന്നതിനായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റും സംഘടനയുടെ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന, ഏത് സ്ഥാനം ഇല്ലായിരുന്നു മാത്രം ചോദിച്ചാൽ മതി, ആ സ്ഥാനമെല്ലാം വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സുരേഷ് നായർ അവർ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു. അദ്ദേഹമാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്. എന്തി സമ്മാനം വാങ്ങിക്കാൻ ആളില്ലേ? 35 3 4 5 6 7 8 9 10 ആള് ഇവിടെ ഇല്ല, സോറി, അടുത്ത നമ്പർ എടുത്തോളൂ പ്ലീസ്. ഭാഗ്യശാലി. ഇപ്പൊ നാട്ടില് 25 കോടി അടിച്ച് ഗതിയായി. 25 കോടി അടിച്ച ആളിപ്പം കരഞ്ഞു പറയും എനിക്ക് വേണ്ടായിരുന്നു. അടുത്ത നമ്പര് ഭാഗ്യശാലി നമ്പർ ഇത് 398. ഇതെന്താണ്? ഇതെല്ലാം കൂപ്പിട്ടിട്ട് തിരിച്ചു പോവാ. സദ്യക്ക് വരുള്ളൂ. 2 3 4 5 6 7 8 9 10 നിങ്ങളുടെ സമയം കഴിഞ്ഞു. അടുത്ത ഭാഗ്യശാലി 052 52. ഇത് പറയുമ്പോഴൊക്കെ വിറ്റ ആളെ അവിടെ കീശ ചെയ്ത് കൂപ്പൺ എടുക്കുന്നുണ്ട്. 52 ഇല്ല ഇവിടെ പെട്ടെന്നാട്ടെ ഇല്ല. സമ്മാനം കൊടുത്തേ ഞങ്ങൾ അടങ്ങുള്ളൂ. അടുത്തെടുത്തു എടുത്തു സമ്മാനം കൊടുത്തേ അടങ്ങുള്ളൂ. സാറിവിടെ സമ്മാനമായിട്ട് നിൽക്കുകയാണ്. അടുത്ത പ്രോഗ്രാമിലേക്ക് വരികയാണ്. വായിക്കുന്ന തലതിരിച്ചാണ്. 023 23. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഹരിദാസിയായിട്ട് വിക്കറ്റാണ്, വിറ്റ ടിക്കറ്റാണ്. ആ അല്ല, വിറ്റ ടിക്കറ്റാണ് ഇത്. ആളെവിടെ? ആളെവിടെ? ആ ഇത് ലാസ്റ്റാണ്, ഇത് ലാസ്റ്റാണ്. അതിനുശേഷം പ്രോഗ്രാം വിളിക്കുകയാണ്. ഇത് ലാസ്റ്റ്. ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി ആണ്. ആ ഓക്കെ. ഇത് വളരെ കഷ്ടമായി പോയല്ലോ. അപ്പോൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. നമുക്ക് നല്ലൊരു ഡാൻസ് കാണണ്ടേ? ഒരു ഭരതനാട്യം കണ്ടാലോ? അപ്പൊ നമുക്ക് അലിനവളെ വിളിച്ചാലോ?
അലീന സജി. ദിവ്യയുടെ പേര് വിളിച്ചിട്ട് വന്നില്ലേ? ഓ ഓ സോറി സോറി, കാരണം നമ്മൾ പേര് വിളിച്ചെല്ലാം കഴിഞ്ഞെന്ന് കേട്ടോ. സോറി ദിവ്യ, രോഹിത്തിന് ഒരു നല്ലൊരു കൈയടി കൊടുത്ത്. നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടാലോ, കേൾക്കാം. വളർന്നു വരുന്ന ഒരു കലാകാരനാണ്, വിവിധ സ്റ്റേജുകളിൽ മനോഹരമായ ഗാനങ്ങൾ പാടി കയ്യടി നേടിയ ഒരു വ്യക്തിയാണ്. നമുക്ക് അഭിമാനിക്കാം, ഈ സ്റ്റേജിലേക്ക് വിളിക്കാം. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഫ്രം ഗ്രീൻ ബ്ലോസ്. പാടുന്ന ഒരു ഗായകനൊന്നുമല്ല, ഒന്നും ശ്രമിക്കാൻ പോകുന്ന അത്രയേ ഉള്ളൂ. ആ
സുരേഷ് നായർ സമ്മാനം നൽകി ആദരിക്കുന്നു.
വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് അടുത്ത തവണ നമ്മൾ പുറത്തുനിന്നുള്ള ടീമിനെ വിളിക്കുന്ന പ്രശ്നമില്ല നമ്മൾ അപ്പോൾ നമ്മൾ കാത്തു കാത്തിരുന്ന ആ ഭരതനാട്യം ഡാൻസ് നമുക്കിപ്പം കാണാം ഞാൻ പേര് വിളിക്കുന്നതിന് മുമ്പ് ആൾ സ്ഥലത്തെത്തി കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു കണ്ണു മുന്നോട്ടാണെങ്കിലും പുറകിൽ നിൽക്കുന്ന ആളെ എനിക്ക് കാണാം അലീന സജി ഒരു കൈയ്യടി കൊടുത്ത് ഓൾ ദ ബെസ്റ്റ് सेवा